നമസ്കാരം. മകൻ ചത്താലും വേണ്ട, നാത്തൂന്റെ താലിയേറ്റ് കണ്ടാൽ മതി എന്ന ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം തെക്കൻ കേരളത്തിൽ പൊതുവേ കേൾക്കാറുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. കേരളത്തിൻ്റെ ഇമേജ് പോയാലും അല്ലെങ്കിൽ കേരളത്തിന് മറ്റുള്ള നാടുകളിലുള്ള കേരളത്തോടുള്ള ആ ഒരു ഇമേജ് നഷ്ടപ്പെടുത്തിയാലും വേണ്ടില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് വളർന്നാൽ മതി എന്നുള്ള സങ്കുചിതമായ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഒരു വിഭാഗക്കാർ. കേരളത്തിലല്ല, ലോകത്ത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഒരു മിണ്ടാ പ്രണാണിക്ക് പാലക്കാട് ജില്ലയിലുണ്ടായത്. അത് മണ്ണാർക്കാട് എന്നുള്ള സ്ഥലത്താണ്. അത്തരമൊരു വിഷയത്തെ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുക, അതും കേരളത്തിൽ ഇത്രത്തോളം ക്രൂരരായ മനുഷ്യരുണ്ട് എന്നുള്ള തരത്തിലാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരല്ല, ഒരു ജില്ലയും അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ ക്രൂരന്മാരാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ, പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ പോലും അതിൽ വിഷാംശമുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇതെന്തിൻ്റെ പേരിലാണ്? ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. എല്ലാവരും ആശങ്കയുടെ ഒരു കാലഘട്ടം. ഇതിൻ്റെ ഇടയിലും വർഗീയത ഉയർത്തിവിടുന്ന ചില കോണുകൾ. എന്താണ് ഇവർ നേടുന്നത്? കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കൊട്ടാകെ എടുത്ത് പരിശോധിച്ചാൽ കേരളം എപ്പോഴും വ്യത്യസ്തമായ ഒരു കോണിൽ നിൽക്കുന്നത് ഇവിടുത്തെ പാരമ്പര്യം ഒന്നുകൊണ്ട് തന്നെയാണ്, ജനങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതശൈലി ഒന്നുകൊണ്ട് തന്നെയാണ്. ഇതിനെ ആകപ്പാടെ തകർത്തെറിയണം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ചില കോണുകളിൽ നിന്ന് കൃത്യമായ ഉദ്ദേശശുദ്ധിയോടുകൂടി പടച്ചുവിടുന്നുണ്ട്. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് പിൻവലിക്കാൻ പോലും തയ്യാറാകുന്നില്ല. എന്തിനാണ് ഒരു വിഭാഗത്തോട് നിങ്ങൾ ഇത്രത്തോളം വിദ്വേഷം വെച്ച് പുലർത്തുന്നത്? എല്ലാത്തരം ആൾക്കാർക്കും അതില്ല, ചില ആൾക്കാർക്ക് മാത്രം. അവർക്ക് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാര്യം പൗരത്വ ഭേദഗതി ബിൽ വന്നു. ഈ വിഷയത്തിൽ ഇവരുടെ പരാമർശം സമാനഗതിയിലായിരുന്നു. ഒരു മിണ്ടാപ്രാണിയുടെ വിഷയം വരുമ്പോഴും അവർ അതിൽ നിരപരാധികളാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ആ ജില്ലക്കാർക്ക് അതിൽ പങ്കില്ലെങ്കിൽ കൂടിയും അവരെ മാത്രം പിൻ പോയിന്റിൽ നിർത്തി ഇങ്ങനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് മേൽ ഇത്രത്തോളം തെറ്റിദ്ധാരണകൾ പടർത്തിവിടേണ്ട എന്ത് വിദ്വേഷമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? കുറേ കാലമായി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള മോഡൽ എന്ന് പറയാൻ ഇവർക്ക് വലിയ നാണക്കേടാണ്. ഒരുപക്ഷെ ഗുജറാത്ത് മോഡൽ എന്ന് ആവേശത്തോടെ പറയുന്നവർ, എന്തുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവർ, ഇവിടെ ഉണ്ടായ സംഭവത്തെ നോർത്ത് ഇന്ത്യക്കാർക്ക് കൂടുതൽ ഈ നാടിനെ അധിക്ഷേപിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവർ, നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? എന്ത് സ്നേഹമാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനോട് എന്തെങ്കിലും കൂറുണ്ടോ? ഒരുപക്ഷെ ഈ വിഷയത്തെ തന്നെ മുൻനിർത്തി ചില ചരിത്രകഥകൾ കൂടി പറയേണ്ടി വരും. ഈ നാട്ടിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചതെന്നറിയാമോ? ഇവിടെ ആദ്യമായി കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വാസ്കോഡഗാമ എത്തിപ്പെടുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് ഈ നാട് അവരുടെ കാൽക്കീഴിലാകുമെന്ന്. അന്നിവിടെ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരുമാണ് ഭരിച്ചിരുന്നത്. ആ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. തൊട്ടടുത്തുള്ളവരോടുള്ള അസൂയയും അവനോടുള്ള അടങ്ങാത്ത വിദ്വേഷവുമാണ് ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിക്കാൻ ചിലർക്ക് ചേതോ വികാരമായത്. അത്തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്ത ഒരു വലിയ വിഭാഗക്കാരുണ്ട്. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു എന്നറിയുമ്പോൾ വളരെ സങ്കടകരമാണ്. കാര്യം കാലം ഇത്രയും മുന്നോട്ട് പോയിട്ടും ചിന്താഗതികൾ മാറുന്നില്ല എന്നുള്ളത് വലിയ ആശ്ചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഈ നാടിനെ വീണ്ടും മറ്റുള്ളവരെ മുന്നിൽ താറടിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുമ്പോൾ അതിലൂടെ നാണം കെടുന്നത് ഇവിടത്തെ നിങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള വിഭാഗക്കാരാണെന്ന ചിന്ത നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞു വന്നത് മകൻ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ താലിയേറ്റ് കണ്ടാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ പലർക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് ആ വിഷയത്തിലാണ്. എന്തായാലും കേരളത്തിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കാര്യങ്ങളെ കൃത്യമായി തന്നെ നോക്കിക്കാണുന്നവരാണ്. അവർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നവരാണ്, ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരു വിഷയത്തെ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ തുടരെ തുടരെ നിങ്ങൾ പടച്ചുവിടുകയാണ്, അത് കുറേയേറെ പേർ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ കാര്യമായി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായിരുന്നാലും അന്ധമായ രാഷ്ട്രീയ വിരോധവും അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള ജാതിപരമായ ചിന്തയുമാണ് നിങ്ങൾക്ക് ഈ നാടിനെ ഒരുപക്ഷെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്ന കാര്യം. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ കുറച്ചു പേർക്ക് ഇത്തരത്തിലെങ്കിലും ഈ നാടിനെ നാണം കെടുത്താൻ കഴിയുമ്പോൾ മറ്റു കോണിൽ ഈ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് പേർ അംഗീകരിക്കുന്നുണ്ട്, ആദരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കുലംകുത്തികളുടെ ചില പ്രവർത്തനങ്ങൾ ഈ മനുഷ്യരാശിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ്. കൂടെ നിന്നിട്ട് കാലുവാരുന്നവർ, ഇവരെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നാണ് ജനം ചിന്തിക്കേണ്ടത്. നമ്മളോടൊപ്പം നിൽക്കുന്നു, ഈ നാടിൻ്റെ തണൽ പറ്റി ജീവിക്കുന്നു, ഈ നാടിൻ്റെ എല്ലാ സുഖലോലുപതകളും അവർ അനുഭവിക്കുന്നു, എന്നിട്ടാണ് ഈ നാടിനോട് ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു മിണ്ടാപ്രാണിയുടെ പേരിൽ അത് ശരിയാണെന്ന് ഒരിക്കലും വാദിക്കുന്നില്ല. തെറ്റ് തന്നെയാണ്, പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ്. അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും
കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു പോകാം. ഇത്തരത്തിൽ ഒരു വ്യക്തി അറസ്റ്റിലാകുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ്, ഒരു പ്രമുഖ ജില്ല, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പരിഹാസം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര വിദ്വേഷപരമായാണ് ചിലരുടെ ചിന്തകൾ പോകുന്നത്, എന്തിൻ്റെ പേരിലാണ് ഇത്രത്തോളം ഒരു വിഭാഗത്തോട് വിദ്വേഷം ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്, ആർക്ക് വേണ്ടിയാണ്, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്? എന്തായാലും ഈ വിഷയത്തിൽ കേരളത്തിൽ ചെറിയ തോതിലെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആഗോളതലത്തിൽ വിഷയം ചർച്ചയായിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ചിലരുടെ പരാമർശങ്ങളാണ് വളരെ ദയനീയം. ഒരു പക്ഷേ മലപ്പുറം എന്ന ഹാഷ്ടാഗിൽ ഈ വിഷയത്തെ തെറ്റിദ്ധാരണ പരത്തി ഒരു ജനവിഭാഗത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ കൂട്ടുനിൽക്കുമ്പോൾ അതിന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ചിലർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് എത്രത്തോളം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഈ നാട്ടിൽ നിന്ന് പോയവർ ചിലർ അതിന് കുടപിടിക്കുന്നു, അതാണ് ഏറെ സങ്കടകരം. എന്താ മലപ്പുറത്തിൻ്റെ പേര് പറയാൻ പാടില്ല എന്നൊക്കെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം വരുമ്പോൾ എത്രത്തോളം ഇടുങ്ങിയ മനസ്സാണ് അദ്ദേഹത്തിനൊക്കെ ഉള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിലൊക്കെ ഒരു ജനവിഭാഗത്തെ നിങ്ങൾ കോർണർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാര്യം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ചിലർക്കിത്. രാജ്യത്ത് ആകമാനം അവർ ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് നിരപരാധികളായ അവർക്ക് മേൽ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ഈ തെറ്റ് അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. തെറ്റ് പറ്റിയിട്ട് നിങ്ങൾ തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളുടെ തലയിൽ ചാരി നിങ്ങൾ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളാണോ ഈ നാടിനെ നയിക്കേണ്ടവർ? നിങ്ങൾ ഈ നാട് നയിച്ചാൽ ഇവിടെ എല്ലാവർക്കും ഒരേ നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ജാതിചിന്തയും മതചിന്തയും മാത്രം നിങ്ങൾ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഈ നാടിനെ നിങ്ങൾ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അത്യാവശ്യം ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാകും. ഓക്കെ, രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഏത് തരത്തിൽ നേട്ടങ്ങൾ കൊയ്യാമെന്നൊക്കെ ആലോചിക്കാം. പക്ഷേ ഇത്തരത്തിൽ വിദ്വേഷം വളർത്തി ഈ ജനതയെ തമ്മിലടുപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിനോട് കൂട്ടുനിൽക്കാൻ കഴിയത്തില്ല. അതിനെ തുറന്ന് വിമർശിക്കുക തന്നെ ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാൾ ചെയ്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ അയാളുടെ പ്രതികരണം കണ്ടു. ഒരു പാർട്ടിയുടെ സ്പോക്സ്മാനാണ്, വക്താവാണ്. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുമ്പോൾ അതേപടി ഏറ്റെടുത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് തെറ്റാണെന്നറിയുമ്പോൾ തിരുത്തുന്നതല്ലേ മര്യാദ? അല്ലെങ്കിൽ അതിന് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം അവരുടെ തലയിൽ തന്നെ അത് വരണമെന്നുള്ളത് കൊണ്ടാണ്. ഒരു തരത്തിലും നിങ്ങളെന്ന് നീതീകരിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ ഈ നാട് ഭരിക്കാൻ എത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ചിലരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഭയമുണ്ടാകുകയാണ്. അവർക്കിവിടെ ഒരു സ്വൈര്യ ജീവിതം യാഥാർത്ഥ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾക്ക് ഈ വിദ്വേഷം അവരോട്? ശരിയായിരിക്കാം, അതിൽ ഒരു വിഭാഗത്തിന് വലിയ വർഗീയത ഉണ്ടാകാം. എന്ന് വെച്ച് വർഗീയതയെ നേരിടേണ്ടത് മറ്റൊരു വർഗീയത കൊണ്ടാണോ? അതാണോ നിങ്ങൾ ഈ നാടിനെ പഠിപ്പിക്കുന്നത്? നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാകും? ഇത്തരത്തിൽ പരസ്പരം തമ്മിലടിച്ച് തീരാവുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനായിരിക്കരുത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഈ നാടിനൊരു പൈതൃകമുണ്ട്. നിങ്ങൾ ചരിത്രം തൊട്ട് പരിശോധിച്ചു നോക്കൂ. ബ്രിട്ടീഷുകാരെ ഈ നാടിൽ നിന്ന് തുരത്താൻ വേണ്ടി ജാതിമത ഭേദമന്യേയാണ് ഈ നാട് ഒരുമിച്ച് നിന്ന് പൊരുതിയത്. ഒരുപാട് പേരുടെ രക്തത്തിന് മുകളിൽ നിന്നാണ് ഇന്ന് സ്വാതന്ത്ര്യം എന്ന ആ സുഖം നമ്മൾ അനുഭവിക്കുന്നത്. അത് മറക്കരുത്. അവർ അന്ന് നിങ്ങളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സ്വാതന്ത്ര്യം ഇന്നും നമുക്ക് എത്തിപ്പെടില്ലായിരുന്നു. അവർ ചോരയൊഴുക്കി നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കയറി നിന്ന് ഇത്രത്തോളം വിദ്വേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നത് ഈ നാടിന് ആപത്താണ്. അത് പറയാതെ നിവർത്തിയില്ല.